നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ എൻ സി ഡി സി. കോപ്പയിൽ ചിലി ചിരിച്ചു. മെസ്സിക്കും അർജന്റീനയ്ക്കും നൂറ്റാണ്ടിന്റെ കോപ്പയിൽ കണ്ണീർ വിളമ്പി ചിലിക്ക് ഷൂട്ടൌട്ട് ജയം. രണ്ടിനെതിരെ നാല് കിക്കുകൾക്ക് ചിലി കിരീടം ചൂടിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയ ശില്പിയായത് ഗോളി ക്ലാഡിയോ ബ്രാവോ. പെനാൽറ്റി കിക്ക് പാഴാക്കിയ മെസ്സിക്ക് അർജന്റീനിയൻ കുപ്പായത്തിൽ കിരീടത്തിനായി വീണ്ടും കാത്തിരിപ്പ്. അതിനിടെ കോപ്പ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് മെസ്സി വിരമിച്ചതായി വാർത്താ ഏജൻസി. ദേശീയ ഫുട്ബോളിൽ തന്റെ കാലം കഴിഞ്ഞെന്ന് മെസ്സി പറഞ്ഞതായും റോയിട്ടേഴ്സ്. ഓർമ്മയിൽ ജ്വാലയായി കാവാലം. നാട്ടുതനിമ കൊണ്ട് മലയാളത്തിൽ അരങ്ങിന്റെ തിരനാടകം മാറ്റിയെഴുതിയ കാവാലത്തിന് കണ്ണീർ പ്രണാമം. ഇന്നലെ രാത്രി അന്തരിച്ച നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് അഞ്ജലി. തനതു നാടകത്തിന് തിരുവരങ്ങൊരുക്കിയും കവിതയെയും പാട്ടിനെയും നാട്ടുമലയാളത്തിന്റെ തേൻകുമ്പിളാക്കിയും ധന്യമായ ജീവിതം അരങ്ങൊഴിയുന്നത് 88-ാം വയസ്സിൽ. അരങ്ങിലും അക്ഷരങ്ങളിലും ഇടവേളകളില്ലാതെ തെളിഞ്ഞുകത്തിയ മഹാപ്രതിഭയെ മരണം മടക്കി വിളിച്ചത് ഇന്നലെ രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തെ വസതിയിൽ. സംസ്കാരം നാളെ വൈകുന്നേരം 4:30 ജന്മനാടായ കാവാലത്ത്. അവനവൻ കടമ്പയും കരിങ്കുട്ടിയും കൊണ്ട് നാടകകലയിൽ ആധുനികതയുടെ അമ്പരപ്പിക്കുന്ന ഭാവുകത്വം സൃഷ്ടിച്ച ആചാര്യനെ തേടിയെത്തിയത് പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ. രതിനിർവേദം മുതൽ ആമേൻ വരെ 40-ലധികം സിനിമകൾക്ക് പാട്ടെഴുതിയ കാവാലം വരികളിൽ ചേർത്തത് മൊഴിമലയാളത്തിന്റെ ഈണവും മണവും. മൊഴികളിൽ വഴിതേടി. ഗുൽബർഗയിൽ റാഗിംഗ് നിരയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി അശ്വതിയുടെ മൊഴി കർണാടക പോലീസ് സംഘം ഇന്ന് രേഖപ്പെടുത്തും. ഡിവൈഎസ്പി ജാൻവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കോഴിക്കോട്ടെത്തിയത് ഇന്നലെ രാത്രി. അതേസമയം കേസിൽ 4-ാം പ്രതിയായ ശില്പ ഒളിവിലെന്ന് അന്വേഷണ സംഘം. അശ്വതിയുടെ മൊഴിയെടുക്കാനെത്തിയ പോലീസ് സംഘം കേസിൽ റിമാൻഡിലായ 3 വിദ്യാർത്ഥിനികളെയും വിശദമായി ചോദ്യം ചെയ്യും. ഒളിവിൽ തുടരുന്ന ശില്പ ജോസ് ഏറ്റുമാനൂർ സ്വദേശി എന്ന് തിരിച്ചറിഞ്ഞതായും പോലീസ്. പ്രത്യേക സംഘം ഏറ്റുമാനൂരിൽ എത്തുമെന്നും സൂചന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അശ്വതിക്ക് അന്നനാളത്തിൽ സംഭവിച്ച മുറിവുകൾ ഗുരുതരമെന്ന് ഡോക്ടർമാർ. ശസ്ത്രക്രിയ നടത്തുന്ന കാര്യത്തിൽ തീരുമാനം നാളത്തെ എൻഡോസ്കോപ്പിക്ക് ശേഷം. കുരുക്കിലാകുന്ന പ്രവേശനം. കുരുക്കിലായ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശന വിഷയത്തിൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി ഇന്ന് വീണ്ടും സർക്കാർ ചർച്ച. പ്രവേശന യോഗ്യത സംബന്ധിച്ച് മാനേജ്മെന്റുകളും സർക്കാരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കിയ ചർച്ച നിർണായകം. യോഗ്യതാ മാനദണ്ഡത്തിലെ തർക്കം സർക്കാർ സീറ്റുകളിലെ പ്രവേശനത്തെ ബാധിക്കില്ലെന്ന് എൻട്രൻസ് കമ്മീഷണർ. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒഴിവുള്ള സീറ്റിലേക്ക് +2 മാത്രം യോഗ്യതയാക്കണമെന്ന ആവശ്യം മുറുക്കി മാനേജ്മെന്റ് അസോസിയേഷൻ. എന്നാൽ മുഴുവൻ സീറ്റിലേക്കും എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് പട്ടിക ആധാരമാക്കി മാത്രം പ്രവേശനമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാന സർക്കാർ. സ്വാശ്രയ പ്രവേശനത്തിന് എൻട്രൻസ് മാർക്ക് മാനദണ്ഡമാക്കുന്നതിന് പിന്നിൽ സർക്കാരും അന്യസംസ്ഥാന ലോബിയുമായുള്ള ഗൂഢാലോചന എന്ന് മാനേജ്മെന്റുകളുടെ ആരോപണം. നിബന്ധന പിൻവലിച്ചില്ലെങ്കിൽ ഈ വർഷം 45,000 എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമെന്നും വാദം. തെളിവില്ലെങ്കിൽ തീവ്രവാദം. ജിഷ വധക്കേസിൽ പ്രതി അമിരുൽ ഇസ്ലാമിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കുന്നതായി പോലീസ് സംഘം. കേരളത്തിലുള്ള നിരവധി അസം സ്വദേശികൾക്ക് ഇത്തരം പശ്ചാത്തലമുണ്ടെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിലാണ് നീക്കം. കൊല നടത്താനും ഒളിവിൽ പോകാനും പ്രതിക്ക് സഹായം നൽകിയത് സുഹൃത്ത് അനാറുൽ ഇസ്ലാം എന്ന് നിഗമനം. കൃത്യം നിർവഹിച്ച ശേഷം അമിരുൾ അസമിലേക്ക് കടന്നപ്പോൾ ഇയാളും ഒപ്പം പോയെന്ന് സംശയം. അതിനിടെ അനാറുൽ അസമിലുള്ള അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ആയെന്നും റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിൽ അമിരുൾ തുടർച്ചയായി മൊഴിമാറ്റുന്ന സാഹചര്യത്തിൽ സുഹൃത്തിനെ കിട്ടാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങില്ലെന്ന അവസ്ഥയിൽ ജിഷ കേസ്. കൊലയാളി കയ്യിലായെങ്കിലും ശക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കേസിന് ബലം നൽകാൻ വഴി കാണാതെ അന്വേഷണ സംഘം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ എൻ സി ഡി സി സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.